ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി വടകര താലൂക്കിന്റെ നേതൃത്വത്തിൽ ദീർഘദൂര ചരക്ക് വാഹനത്തിലെ ഡ്രൈവർമാർക്ക് കുടിവെള്ളം വിതരണം ചെയ്തു. വടകര ജനമൈത്രി പോലീസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിലും കുടിവെള്ളം വിതരണം ചെയ്യാൻ റെഡ് ക്രോസ് വളണ്ടിയർമാർ തയ്യാറാണെന്നും വൈസ് ചെയർമാൻ രഞ്ജീവ് കുറുപ്പ് അറിയിച്ചു. കൂടാതെ വളണ്ടിയർമാരായ സുധീഷ്, ആസിഫ്, രാഹുൽ, ദിനീഷ്, വൃന്ദ എന്നിവരും പങ്കെടുത്തു. വടകര താലൂക്ക് റെഡ് ക്രോസിൻ്റെ നേതൃത്വത്തിൽ വടകര ഹൈവേൻ്റെ മേലെ കുടിവെള്ള വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല ദീർഘദൂരം നിന്ന് വരുന്ന ലോറികൾ, അതുപോലെ ദീർഘദൂരം നിന്ന് വേറെ വണ്ടികൾ, ഏതെല്ലാം വണ്ടികളുണ്ട് അവർക്കെല്ലാം ഈ രണ്ട് കുപ്പി വെള്ളം അവർക്ക് നൽകുക എന്നുള്ളതാണ് നമ്മൾ. എന്നാലേ പല കടകളും അടഞ്ഞു നിൽക്കുന്ന സമയത്ത് അവർക്ക് കുടിവെള്ളവും ഭക്ഷണവും കിട്ടുന്നില്ല. ഭക്ഷണം ഇവിടെ സന്നദ്ധ സേന ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളോട് ഇവിടുത്തെ പോലീസ് അധികൃതർ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുടിവെള്ളം വടകര റെഡ് ക്രോസിൻ്റെ നേതൃത്വത്തിൽ കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയും അതിനനുസരിച്ച് ഇന്ന് മുതൽ എല്ലാ ദിവസവും കുടിവെള്ളം ഇവിടെ കൊടുക്കേണ്ട ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിനോട് സഹകരിച്ച എല്ലാ റെഡ് ക്രോസ് വോളണ്ടിയർമാർക്കും വടകര താലൂക്കിൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പം ഇതുപോലെ വല്ല എന്തെങ്കിലും ആരെങ്കിലും വല്ല ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് റെഡ് ക്രോസിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കുക. അറിയിച്ചു കഴിഞ്ഞാൽ റെഡ് ക്രോസിൻ്റെ വോളണ്ടിയേഴ്സ് അവിടെ എത്തുന്നതായിരിക്കും, വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. താങ്ക് യു.